Hello friends, Technique Malayalathilekku veendum swagatham. Innu nammal parichayapeduthan pogunnathu mattoru Vivo inde device aanu. 20 to 25,000 price segmentil varunna mattoru smartphone aanu. Valare powerful aaya oru device aanu parayam ee price category ilekku. Vivo T1 Pro. അപ്പോൾ ഇതാണ് വിവോൻ്റെ ഏറ്റവും പുതിയ ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത് അനൗൺസ് ചെയ്തത് 2 ദിവസം മുമ്പാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഡിവൈസ് നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സിങ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഹാർഡ്വെയറും സ്പെസിഫിക്കേഷൻ അതേപോലെ പ്രൈസിങ്ങും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിവോ T1 പ്രോ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് വിവോ T1 പ്രോവിൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 23,999 24,999 അങ്ങനെ രണ്ട് വേരിയൻ്റ് ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് പാക്കേജിങ് ഒന്ന് നോക്കാം. 6 GB റാമും ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 66 വാട്ട് ഫ്ലാഷ് ചാർജിങ് ആണ്. ക്വാൾക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 778G ഒക്ടോകോർ പ്രോസസ്സറാണ്. AMOLED ഡിസ്പ്ലേ, 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. സാർ വാല്യൂ 1.15 ആണ്. ഹെഡ് സാറ് ബോഡി സാറ് 0.56 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് ഒന്ന് തുറക്കാം. നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ ബോക്സാണ് കിട്ടുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിനകത്ത് നമുക്കൊരു കേസാണ് കിട്ടുന്നത്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ സാർ വാല്യൂ വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് സിം കാർഡ് സ്ലോട്ട്, ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജ് മാനുവൽ കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഫോണാണ്. നെക്സ്റ്റ് നമുക്ക് ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിലേക്ക് വരാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 66 വാട്ട് അഡാപ്റ്ററാണ്. ഇതുണ്ടല്ലേ വിവോ ഫ്ലാഷ് ചാർജ് 66 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു USB ടൈപ്പ് സി ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു സിം ഇജക്ട് പിന്നും കാണാം. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് വിവോ T1 പ്രോ. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു രണ്ട് വലിയ ക്യാമറ യൂണിറ്റാണ് വരുന്നത്. ഒരു 64 MP പ്രൈമറി സെൻസറും പിന്നെ ഒരു രണ്ടാമത്തെ ക്യാമറ യൂണിറ്റിൽ നമുക്ക് കിട്ടുന്നത് ഒരു 8 MP അൾട്രാവൈഡും 2 MP സെൻസറുമാണ് വരുന്നത്. ഒരു വിവോ ബ്രാൻഡിങ് കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷ് ആണ്. ഇത് പോളി കാർബണേറ്റ് ആണ്, എങ്കിലും നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മാറ്റ് ഫിനിഷാണ്, നല്ലൊരു ഫിനിഷ് ഉണ്ട് ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ ബാക്കി ആസ്പെക്ട്സ് നോക്കാം. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത്. സൈഡിൽ മോൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. സൈഡിലും ഓപ്പണിങ്സോ സ്ലോട്ട്സ് ഇല്ല. താഴത്ത് നമുക്കൊരു സിം ട്രേ ആണ് വരുന്നത്. ഹൈബ്രിഡ് സ്ലോട്ടാണ്. അതേപോലെ നമുക്ക് കിട്ടുന്നത് ഒരു USB ടൈപ്പ് സി പോർട്ടാണ്. പിന്നെ നമുക്ക് സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് പറയാം. ഉണ്ടല്ലേ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ നമുക്കിവിടെ കിട്ടുന്നത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. നമുക്ക് ജസ്റ്റ് സെറ്റിങ്സിലൊന്ന് പോകാം. ഡിസ്പ്ലേ സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ അഡീഷണൽ ഓപ്ഷൻസ് കാണാം. നമുക്ക് സ്ക്രീൻ കളേഴ്സൊക്കെ ചേഞ്ച്, കാര്യം AMOLED ഡിസ്പ്ലേ ആയത് കാരണം നമുക്ക് സ്ക്രീൻ കളേഴ്സും കൊടുക്കാം. സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. സ്മാർട്ട് സ്വിച്ച് 60 Hz വേണോ 90 Hz വേണോ നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ സ്മാർട്ട് സ്വിച്ച് ഉണ്ട്. നമുക്ക് ആപ്പ് ആവശ്യമനുസരിച്ച് റിഫ്രഷ് റേറ്റ് സ്വിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. വളരെ സ്മൂത്ത് റെസ്പോൺസ് ടൈമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാം. AMOLED ആണ്. അതേപോലെ നമുക്ക് ഷോർട്ട് സെൻസേഷൻ ഗ്ലാസ് ആണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഡിസ്പ്ലേ ആണ്, ഡെഫിനറ്റ്ലി പറയാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ വരുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായി സെറ്റപ്പ് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സ്കാനറിൻ്റെ പെർഫോമൻസ് ഒക്കെ പറയാം. അപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് മൂവി വാച്ചിങ്ങിനൊക്കെ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്കിവിടെ കിട്ടുന്നത് ഫൺ ടച്ച് OS 12 ആണ്. അതുണ്ടല്ലേ വിവോ T1 Pro. 2.4 GHz ക്വാൾക്കോം 778G ഒക്ടോകോർ പ്രോസസ്സറാണ്. 6+2 GB റാമാണ് വരുന്നത്. അഡീഷണൽ റാമാണ് വരുന്നത്. 12 GB ആൻഡ്രോയിഡ് 12 ആണ്. 128 GB സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് റെഗുലറായി ഫൺ ടച്ച് OS കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അൾട്രാ ഗെയിം മോഡ് ഉണ്ട്. അതേപോലെ അഡീഷണൽ ടൂൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കാണാം. നമുക്ക് ജനറലി കിട്ടുന്ന ഈ സ്പോർട്സ് മോഡ്, അതേപോലെ ഗെയിം 3D 4D ഗെയിം വൈബ്രേഷൻസ് ഉണ്ട്. അതേപോലെ ഡെഡിക്കേറ്റഡ് ഗെയിം മോഡ് ഉണ്ട്.
പിന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് വരുന്നത് ഡൈനാമിക് എഫക്ട്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ആനിമേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാം. ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻ ആണെങ്കിലും ഫേസ് അൺലോക്ക് ആനിമേഷൻ ആണെങ്കിലും ഇതൊക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ തീം സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് യു ഐ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കാര്യമായ കംപ്ലയിൻസ് ഒന്നും തന്നെ യു ഐയിലില്ല. ആൻഡ്രോയിഡ് 12 ഉണ്ട് എന്നുള്ളത് വേറെ മറ്റൊരു നല്ല ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വിവോയിൽ ഫണ്ട് ചോയ്സ് കുറച്ചുകൂടി ഒരു റിഫൈൻമെൻറ്റ് വേണം. പ്രത്യേകിച്ച് ഐക്കൺസിൻ്റെയൊക്കെ ലുക്സിൽ കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് ഡെഫിനറ്റ്ലി കൊണ്ടുവരാം. എങ്കിലും എനിക്ക് ഓവറോൾ ആൻഡ്രോയിഡ് 12 ഫണ്ട് ചോയ്സിൻ്റെ കോമ്പിനേഷനിൽ എനിക്ക് വലിയ കാര്യമായ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. നമുക്ക് ക്യാമറ നമുക്ക് കിട്ടുന്നത് 64 MP പ്രൈമറി ക്യാമറയാണ്. അതേപോലെ തന്നെ നമുക്കൊരു അൾട്രാ വൈഡും ഉണ്ട്. പിന്നെ മാക്രോ മോഡുണ്ട്. ഇവിടെ കണ്ടില്ല, നമുക്ക് സൂപ്പർ മാക്രോ മോഡും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഓപ്ഷൻസ് 4K ഉണ്ട്. 4K 30 FPS 1080p 60 and 30 FPS ഉണ്ട്. അപ്പോൾ 4K 30 FPS ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. നല്ലൊരു ഫീച്ചറാണ്. കാരണം ഒരുപാട് ഫോൺസ് ഈ 20 to 25,000 പ്രൈസ് സെഗ്മെൻറ്റിൽ 4K ഇല്ലാത്തതുണ്ട്. അപ്പോൾ അതേ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇവിടെ നമുക്ക് സ്റ്റെബിലൈസേഷനും ഉണ്ട്. അൾട്രാ സ്റ്റെബിലൈസേഷനും സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനും, അങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം Vivo T1 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസാണ്. അത്യാവശ്യം നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ലൊരു ക്വാളിറ്റി ഫോട്ടോസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെൽഫി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സെൽഫീസാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം Vivo T1 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് 4700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. നമുക്ക് 66 W ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 50% അറൗണ്ട് 18 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ബാറ്ററി സ്പീഡും ഉണ്ട്, ചാർജിങ് സ്പീഡും ഉണ്ട്. കാരണം 18 മിനിറ്റ് ചാർജ് ചെയ്താൽ ഓൾമോസ്റ്റ് 50% ബാറ്ററി കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചാർജിങ് ടെസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയി ചെയ്യുന്നതാണ്. അപ്പോൾ Vivo T1 Pro ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ നല്ല ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് തോന്നി. നല്ലൊരു ഒരു ഫ്രഷ് ഡിസൈനാണ്. നമ്മൾ iQOO Z6 Pro കണ്ട അതേ ഡിസൈൻ തന്നെയാണ്. എങ്കിലും ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ബാക്കിയുള്ള ഫോൺസ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ ലേ ഔട്ടും അതേപോലെ ബ്ലാക്ക് പാനലിൻ്റെ ഫിനിഷ് നല്ലതാണ്. പിന്നെ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ ഉണ്ട്. അതേപോലെ 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. Android 12 ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ Qualcomm സ്നാപ്ഡ്രാഗൺ 778G ഒക്ടോകോ പ്രോസസ്സറാണ്. നല്ലൊരു മിഡ് റേഞ്ച് ചിപ്പ് സെറ്റാണ് കേട്ടോ 778. അതേപോലെ നമുക്ക് 6 GB RAM 8 GB RAM വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ എനിക്കൊരു നല്ലൊരു പാക്കേജ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയാവുന്നത് പ്രോബബ്ലി ഒരു നോച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. ഈ നോച്ച് എന്ന് പറഞ്ഞാൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. പഞ്ച് ഹോൾ എല്ലാം കൊടുത്തിരിക്കുന്നത്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ തിക്നെസ് അറൗണ്ട് 8.5 mm ആണ്. വെയിറ്റ് അറൗണ്ട് 180 grams ആണ്. നല്ലൊരു ഇൻഹാൻഡ് ഫീലും ഉണ്ട് കേട്ടോ. നല്ല ഒരു ഒതുങ്ങുന്ന ഫോണായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീലും നമുക്ക് കിട്ടുന്നത്. അധികം വെയിറ്റ് ഒന്നുമില്ല. 180 grams ആണ്, അത്ര ഒരു വെയിറ്റ് ഒന്നുമില്ല. പിന്നെ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് നമ്മൾ സ്ലിപ്പറി അല്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ Vivo T1 Pro നമുക്ക് ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആവുന്നത്. രണ്ട് കളറാണ്, ഒന്ന് ബ്ലാക്ക് പിന്നെ ഒരു ബ്ലൂയിഷ് കളർ കൂടിയുണ്ട്. നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഫ്ലിപ്കാർട്ടിൽ. ഇപ്പോൾ സെയിൽ തുടങ്ങിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. രണ്ട് വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതായിരുന്നു Vivo T1 Pro അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ആ ബെല്ലായി കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.